നവീകരണത്തിനായി അടച്ചിട്ടിരുന്ന വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീടിന്റെ ഓട് പൊളിച്ചു മാറ്റിയെങ്കിലും മേൽക്കൂരയിൽ സീലിംഗ് ഉള്ളതിനാൽ മോഷ്ടാവിന് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. പുനലൂർ കാര്യറ പുത്തൻവിള വീട്ടിൽ ഷെമിയുടെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. നവീകരണം നടക്കുന്നതിനാൽ ഇവിടെ ആൾതാമസമില്ലാതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടുകാർ എത്തിയപ്പോഴാണ് മോഷണ ശ്രമം നടന്നതായി വ്യക്തമായത്. മുറിക്കുള്ളിലെ പാനൽ ചെയ്തിരുന്ന ഷീറ്റ് ഇളകിയ നിലയിലായിരുന്നു. പാനലിന്റെ മുകളിൽ കിടന്ന സിമെന്റ് കട്ട രാത്രിയിൽ മുറിയിലേക്ക് പതിച്ചു. വീടിന്റെ മേൽക്കൂരയിൽ പാകിയിരുന്ന ഓടുകൾ പൊട്ടിയ നിലയിലായിരുന്നു. സിമെന്റ് കട്ട ഉപയോഗിച്ച് ഓട് തകർത്ത് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കട്ട വീട്ടിനുള്ളിൽ വീണതാകാമെന്നാണ് നിഗമനം. സംഭവത്തെ തുടർന്ന് വീട്ടുടമ പുനലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമീപത്തെ തെരുവിളക്കൾ ഏറെ നാളായി പ്രകാശിക്കുന്നില്ലെന്നും വീട്ടുകാർ പറഞ്ഞു. ഞങ്ങള് ഇവിടെ താമസമില്ല, വീട് റെന്റിന് കൊടുത്തിരുന്നതായിരുന്നു. ഇതിപ്പോ മെയിന്റനൻസിന്റെ ആവശ്യമായിട്ട് പണികൾ നടക്കുകയാണ്. വാഴക്കാലം മാറിയതിനു ശേഷം ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ വന്നപ്പോഴത്തേക്ക് ഷീറ്റ് എല്ലാം കൂടെ ഇളകി ഇരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇതിന്റെ മേളിൽ മൂന്ന് റൂം ഓടാണ്, ബാക്കിയാണ് വാർപ്പ്, സീലിംഗ് ഇട്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് മേളിൽ കയറിയപ്പോൾ ഓട് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ ഇതിന്റെ ആളിനെ വിളിച്ച് എന്തുവാണോ നോക്കാം, സീലിംഗ് ഇളക്കാന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു ഏഴരയോട് കൂടി വലിയ ശബ്ദത്തോടു കൂടി ഷീറ്റും ഈ ചുടുകട്ടയും കൂടെ ഇളകി വീണു. ഞങ്ങൾ കുട്ടികളോട് അങ്ങനെ കട്ട വന്ന് നോക്കിയപ്പോൾ കട്ടപ്പീസാണ്. മേളിൽ നോക്കിയപ്പോൾ ഓടുകൾ ചവിട്ടി, നിരവധി ഓടുകൾ ചവിട്ടി പൊട്ടിച്ച് ഇളക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വഴിയിൽ സ്ട്രീറ്റ് ടൈലുകൾ നമ്മുടെ ഈ വാർഡുകളിൽ അങ്ങും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ വാർഡിലെ രണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ എപ്പോൾ കത്തിച്ചിട്ടിരുന്നാലും അത് ഒരാഴ്ച കത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ലൈറ്റുകൾ കത്തില്ല. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലെ ലൈറ്റുകൾ കത്തുന്നുണ്ട്. ഈ വീടിൻ്റെ രണ്ട് മതിലുകളുടെ രണ്ട് അങ്ങേയറ്റവും ഇങ്ങേറ്റവും ഉള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ എപ്പോൾ നോക്കിയാണ് കംപ്ലൈൻ്റാണ്. പരാതിയെ തുടർന്ന് പുനലൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.